ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ്. അത് നമ്മൾ കുക്കറിലാണ് ചെയ്തിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവർക്കും വിഷു ആശംസകൾ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു വിഷു ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വിഷുവിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. ഞാനിപ്പോൾ ഒരു കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കഴുകിയെടുത്ത തുവരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തുവരപ്പരിപ്പാണ്. അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തിരിക്കുന്ന പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാ പച്ചക്കറികളും ഒന്നും എടുത്തിട്ടില്ല. ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില, അമരപ്പയർ എടുത്തിട്ടുണ്ട്, പിന്നെ മത്തങ്ങ അരിഞ്ഞത് കുറച്ചെടുത്തിട്ടുണ്ട്, പിന്നെ പച്ചക്കായില്ലേ അതെടുത്തിട്ടുണ്ട്. ഇനി പടവലങ്ങയുണ്ട്, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് ഒരുപാട് എടുത്തിട്ടില്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ. പിന്നെ മുരിങ്ങയ്ക്ക, ക്യാരറ്റുണ്ട്, മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ തുമരപ്പരിപ്പിൻ്റെ കൂടെ തന്നെയാണ് എല്ലാ പച്ചക്കറികളും വേവിക്കുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് വേവിച്ചാൽ നമുക്ക് കുറച്ചുകൂടി സമയം ലാഭിക്കാൻ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്ര ഈസി ആയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന്. ഇനി നമുക്കതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കായയാണ് ഇട്ട് കൊടുക്കുന്നത്, കായപ്പൊടി. നിങ്ങളുടെ കയ്യിൽ കട്ട കായ ഉണ്ടെങ്കിൽ അത് ഈ സമയത്ത് ഇട്ട് കൊടുക്കുക, അതിനാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആകെ ടൈം എടുക്കുന്നത് ഈ പച്ചക്കറി അരിയുകയും പിന്നെ ഈ കുക്കറിലെ വിസിലൊന്ന് പോകാനുള്ള ടൈമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളി പിഴിഞ്ഞതാണ്, നമ്മുടെ എന്താ പിഴുപുളി ഇല്ലേ, അത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ച ശേഷം നമുക്കിത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ഈ തുമരയും പച്ചക്കറിയൊക്കെ വേകുമ്പം ഈ വിസിലടിക്കുമ്പം വെള്ളം പോയില്ലേ, അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചെറിയ തീയാണെങ്കിൽ രണ്ട് വിസിലും, കൂടിയ തീ ഇടുകയാണെങ്കിൽ ഒരു മൂന്ന് വിസിലും. ഇപ്പോൾ ഇത് റെഡിയായി, ഇതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. പച്ചക്കറിയും തുമരയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, എന്നാലൊട്ട് ഉടഞ്ഞു പോയതുമില്ല. ഇപ്പം വെള്ളമുണ്ട്, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം എത്രയാണോ വേണ്ടത് അതൊഴിച്ചു കൊടുക്കാം. ഇനി കുക്കർ മാറ്റി വെച്ച ശേഷം നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള കുറച്ച് തക്കാളി വഴറ്റിയെടുക്കാം. നമ്മൾ നേരത്തെ പുളി ഇട്ടില്ലേ, അപ്പം എത്ര തക്കാളിയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ഞാനിപ്പോൾ പകുതി തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക. ഈ സമയത്ത് വെണ്ടയ്ക്ക ഇഷ്ടമുള്ളവർക്ക് വെണ്ടയ്ക്കയും വഴറ്റിയെടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഈ തക്കാളി സാമ്പാറിലേക്ക് ഇട്ടു കൊടുക്കാം. ഇനി നമുക്ക് ഈ തക്കാളി ഇതിലൊന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്ക് കുറച്ച് വെള്ളം കുറവായിരുന്നില്ലേ, നമുക്കിനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ചെയ്യുകയാണെങ്കിലും ഇതെല്ലാം വെന്തുടഞ്ഞു പോവും. നമ്മൾ സാധാരണയായി സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാ പച്ചക്കറിയും അതിനകത്ത് ഇടാറുണ്ട്. അങ്ങനെ ഇടുമ്പോൾ ആ സാമ്പാറിൻ്റെ ടേസ്റ്റിൽ തന്നെ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പം നമ്മൾ കുറച്ച് പച്ചക്കറി മാത്രം ഉപയോഗിക്കുക, എല്ലാം കൂടി ഇടേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറവായിരുന്നു, ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്, ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്കുള്ള കടുക് വറക്കാം. നമ്മൾ നേരത്തെ തക്കാളി വഴറ്റിയ പാനില്ലേ, അതിൽ തന്നെയാണ് ഞാൻ കടുക് വറക്കുന്നത്. ഇനി എണ്ണ ചൂടായ ശേഷം നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊടിയാണെങ്കിൽ നമ്മൾ പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇനി ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് മുറിച്ച ശേഷം അതും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാ കടുക് വറക്കുന്നത് പോലെ തന്നെ. ഇനി നമുക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി എന്താ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ മുളക് പൊടിയാണ്. ഞാനിപ്പോൾ ഒരു സ്പൂണ് മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. മല്ലിപ്പൊടി ഒന്നര സ്പൂണ് എടുത്തിട്ടുണ്ട്. സാമ്പാറിന് എപ്പോഴും മല്ലിപ്പൊടിയാണ് മുന്നിട്ട് നിൽക്കേണ്ടത്.
ഞാനിതിലേക്ക് സാമ്പാർ പൊടിയൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള പൊടി വെച്ചിട്ട് തന്നെയാണ് സാമ്പാർ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ സാമ്പാർ പൊടി ചേർത്തുണ്ടാക്കുന്ന സാമ്പാറും അല്ലാതെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്തുണ്ടാക്കുന്ന സാമ്പാറും തമ്മിൽ ടേസ്റ്റിൽ നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് ടൈമൊക്കെ ഉള്ള സമയത്ത് സാമ്പാർ പൊടിയൊക്കെ വീട്ടിൽ തയ്യാറാക്കി വെച്ചേക്കുവാണെങ്കിൽ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. ഇനി നമ്മൾ ഈ വറുത്ത് വെച്ച പൊടിയൊക്കെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കടുവറുത്ത പാത്രത്തിലേക്ക് കുറച്ച് സാമ്പാറും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതും കൂടി ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ചിലർക്കൊക്കെ മഞ്ഞ കളർ സാമ്പാറിനോട് കൂടുതൽ താല്പര്യം ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ മുളക് പൊടി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കൂടുതൽ പച്ചമുളക് ഉപയോഗിക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് കായപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയ ശേഷം ഇത് അടച്ചു വെക്കാം. പിന്നീട് നമ്മൾ തുറന്നു നോക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും വരുന്നത്. ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ കുക്കർ അടച്ചു വെച്ചേക്കുവാണ്. കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തവർക്കൊക്കെ എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്തെടുക്കാം. ഞാനും കുക്കിംഗ് തുടങ്ങിയപ്പോൾ ആദ്യം ഉണ്ടാക്കിയത് സാമ്പാറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പിയും വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ സാമ്പാർ ഉണ്ടാക്കാൻ പറ്റിയ രീതിയാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇതിലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും. അങ്ങനെ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസിക്കുന്നു. നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.